Hi friends, welcome back to my channel Most Learning. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EVS ൽ ഒരു വർക്കാണ്, മൂന്നാം ക്ലാസ്സിലെ മുച്ചട്ടി അരിപ്പ വെച്ചിട്ട് എങ്ങനെ വാട്ടർ പ്യൂരിഫിക്കേഷൻ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ പല രൂപത്തിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളിവിടെ പറയാൻ പോകുന്നത് മൂന്ന് ചട്ടി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ മൂന്ന് ചിരട്ട വെച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. നമ്മൾ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. പ്രവർത്തനം മുച്ചട്ടി അരിപ്പ. ഒരേ വലിപ്പമുള്ള മൂന്ന് മൺചട്ടികളോ ചിരട്ടകളോ എടുക്കുക. അവയുടെ അടിഭാഗത്ത് നടുവിലായി ചെറിയൊരു ദ്വാരമിടുക. ചിത്രത്തിൽ കാണുന്നതുപോലെ മൂന്ന് ചട്ടികളും ക്രമീകരിക്കുക. മുകളിലെ ചട്ടിയിൽ ചരൽ, നടുവിലെ ചട്ടിയിൽ മണൽ, താഴെയുള്ള ചട്ടിയിൽ ചിരട്ടക്കരി എന്നിവ കഴുകി വൃത്തിയാക്കി ഇടുക. മുച്ചട്ടി അരിപ്പയുടെ ഏറ്റവും അടിയിലായി ശുദ്ധജലം ശേഖരിക്കാനായി വൃത്തിയുള്ള ഒരു പാത്രം വെക്കുക. ഇനി ഏറ്റവും മുകളിലത്തെ ചട്ടിയിൽ ചെളിവെള്ളം ഒഴിക്കുക. എന്തായിരുന്നു നിഗമനം? മൂന്ന് ചട്ടികളുടെയും താഴെ വെച്ച പാത്രത്തിലേക്ക് ഊർന്നിറങ്ങി വന്ന ജലം തെളിഞ്ഞതായിരുന്നു അല്ലേ? ജലം ശുദ്ധീകരിക്കാൻ പല മാർഗങ്ങളുമുണ്ട്, അതിലൊന്നാണ് മുച്ചട്ടി അരിപ്പ. നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പരീക്ഷണം തയ്യാറാക്കാം? റൈറ്റ് ഡൗൺ ആൻഡ് എക്സ്പെരിമെൻറ്റ് മുച്ചട്ടി അരിപ്പ നോക്കാം. നമ്മൾ എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നായിട്ട് നമുക്കൊരു എയിം ഉണ്ടാവും അല്ലേ? എന്തായിരുന്നു എയിം? ടു പ്യൂരിഫൈ വാട്ടർ അല്ലേ. ടൂൾസ് എന്തൊക്കെയാണ് ആവശ്യം? 3 പോട്ടഡ് സീവ് അല്ലേ, നമുക്ക് മൺചട്ടി വേണം, ഗ്രാവൽ ചരൽ വേണം, സാൻഡ് മണൽ വേണം, ബേൺഡ് കോക്കനട്ട് ഷെൽ ചിരട്ടക്കരി വേണം, ക്ലീൻ വെസൽ മഡി വാട്ടർ നല്ലൊരു വൃത്തിയുള്ള പാത്രവും ഒരു ചെളിവെള്ളവും നമുക്ക് വേണം. എന്തായിരുന്നു ഗസ്? എന്തായിരുന്നു? ദ വാട്ടർ കമ്മിങ് ഔട്ട് ഫ്രം ദ പോട്ട്സ് മേ ബി പ്യൂരിഫൈഡ് അല്ലേ, വെള്ളം ശുദ്ധിയാകും എന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യണം അല്ലേ. മെത്തേഡ്: ടേക്ക് 3 എർത്തൻ പോട്ട്സ് ഓർ കോക്കനട്ട് ഷെൽ ഈ സെയിം സൈസ്. ഒരേ വലിപ്പത്തിലുള്ള മൺചട്ടി അല്ലെങ്കിൽ ചിരട്ട നമ്മൾ ചിത്രത്തിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ ക്രമീകരിച്ച് വെക്കുക. പിന്നെ പുട്ടിയ സ്മോൾ ഹോൾ അറ്റ് ദ ബോട്ടം സെൻറ്റർ ഓഫ് ദ പോട്ട്സ് അല്ലേ, സെൻറ്ററിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അറേഞ്ച് ദ 3 പോട്ട്സ് ആസ് ഓൺ ദ ഫിഗർ, ചിത്രത്തിൽ കണ്ടപ്പോൾ അടുക്കി വെക്കുക. പ്ലേസ് വാഷ്ഡ് ഗ്രേവൽ ഇൻ ദ പോട്ടി അറ്റ് ടോപ്പ്. സാൻഡ് ആൻഡ് ബേൺ കോക്കനട്ട് ഷെൽ ഫ്ലേക്സ് ഇൻ ദ മിഡിൽ പോട്ട് ആൻഡ് ദ ലോവർ പോട്ട് റെസ്പെക്റ്റീവ്ലി. ഏറ്റവും മുകളിൽ നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചരൽ, നടുവിലെ ചട്ടിയിൽ മണലിടണം, ഏറ്റവും താഴെയുള്ള ചട്ടിയിൽ നമ്മൾ ചിരട്ടക്കരി കഴുകി വൃത്തിയാക്കി വെക്കുക. കീപ് എ ക്ലീൻ വെസൽ ബിനീത് ദ 3 പോട്ടഡ് സീവ് ടു കളക്ട് പ്യുർ വാട്ടർ. ഏറ്റവും താഴെയായിട്ട് നമ്മൾ ശുദ്ധ ജലം നമ്മൾ പ്യൂരിഫൈ ചെയ്ത വെള്ളം ശേഖരിക്കാനായി നല്ല വൃത്തിയുള്ള പാത്രം വെക്കുക. നൗ പ്യുർ മഡി വാട്ടർ ഇൻ ദ അപ്പർമോസ്റ്റ് പോട്ട്. ചെളിവെള്ളം നമ്മൾ ഏറ്റവും മുകളിലൂടെ താഴേക്ക് ഒഴിക്കുക. നമ്മൾ എക്സ്പെരിമെൻ്റ് ലാസ്റ്റ് കൺക്ലൂഷൻ ഉണ്ട്. വി ക്യാൻ യൂസ് മെനി മെത്തേഡ് ടു പ്യൂരിഫൈ വാട്ടർ. നമുക്ക് ഒരുപാട് രൂപത്തിലുള്ള പ്യൂരിഫിക്കേഷൻ മെത്തേഡ് നമുക്കറിയാം. മുച്ചട്ടി സ്റ്റീൽ ഇസ് ദ വൺ ടൈപ്പ് ഓഫ് ദ വാട്ടർ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്, അതിലൊന്നാണ് മുച്ചട്ടി അരിപ്പ. അറ്റ് ദ റിസൾട്ട് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ദ മഡി വാട്ടർ പ്യൂരിഫൈഡ്. നമുക്ക് ലാസ്റ്റ് എന്തായിരിക്കും? ഈ ചെളിവെള്ളം തെളിഞ്ഞിട്ടുള്ളൊരു വെള്ളമായിട്ട് നമുക്ക് ലാസ്റ്റ് പാത്രത്തിൽ, അവസാനം വെച്ച പാത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണം. താങ്ക്സ് ഓൾ.